പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് ഒമാനിലെ നിസ്വയിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജ് കാണാനാണ്, ബർക്കത്തൽ മോസ്. അപ്പം ഈ ഒരു വില്ലേജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെയുള്ള ഒരു ഫലജ് ആണ്. അപ്പം ജബൽ അക്തറിന്റെ താഴെയായിട്ടാണ് ഈ ഒരു വില്ലേജ് വരുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം, അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. മസ്കറ്റിൽ നിന്ന് 130 കിലോമീറ്റർ ആണ് ഇവിടത്തേക്കുള്ള ദൂരം. ബിർക്കത്തൽ മോസ് ഹിസ്റ്റോറിക്കലായിട്ടും ജിയോഗ്രഫിക്കലായിട്ടും ഒരുപാട് പ്രത്യേകതകളുള്ള ഒമാനിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഫലജ് തന്നെയാണ്. ഫലജ് ഒരു അറബിക് വേർഡാണ്. ഫലജ് എന്ന് പറയുന്നത് ഇപ്പം വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് ഓരോ പാർട്ടായി ഇതുപോലെ വരുന്ന തന്നെയാണ് ഫലജ് എന്ന് പറയുന്നത്. നല്ല തെളിഞ്ഞ ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് കുട്ടികൾ തന്നെയായിരിക്കും. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ചിട്ടുള്ളൊരു സ്ഥലം കൂടെയാണിത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇതിൻ്റെ സോഴ്സസ് അന്വേഷിക്കാനും ഇതിനെപ്പറ്റി പഠിക്കാനുമൊക്കെ ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. എൻ്റെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് ഈ ഫലജ് മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷെ അത് മാത്രമല്ല, ഇവിടെ ഒരുപാട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്, തോട്ടങ്ങളുണ്ട്, പാം ട്രീസ് ഒക്കെയുള്ള തോട്ടങ്ങൾ ഒരുപാടുണ്ട്.
ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നല്ല മൗണ്ടെയ്ൻസ് ആണ്. ഇവിടുത്തെ ട്രൈബ്സ് ഒക്കെ താമസിക്കുന്ന അവരുടെ വീടുകൾ, ഒരുപാട് അവരുടെ തോട്ടങ്ങൾ, അതുകൂടാണ്ട് പഴയ കുറേ കോട്ടകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിവിടെ കാണാൻ മറ്റു വീഡിയോയിലൂടെ ഉറപ്പായിട്ടും കാണിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അനാപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസൊക്കെ അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.